പണ്ടുകാലത്ത് നിലനിന്നിരുന്ന കടൽ കൊള്ളക്കാർ പൊതുവെ രണ്ട് തരം ഫ്ളാഗുകൾ ഉപയോഗിക്കുമായിരുന്നു. ഒന്ന്, ചുവപ്പിൽ തലയോട്ടിയും വാളും പതിച്ച ഫ്ളാഗ്; രണ്ട്, കറുപ്പിൽ തലയോട്ടിയും വാളും പതിച്ച ഫ്ളാഗ്. ഇവ രണ്ടിൻ്റെയും അർത്ഥം രണ്ടായിരുന്നു. സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോളിവുഡ് സിനിമകളിൽ കടൽക്കൊള്ളക്കാർ പലതരം ഫ്ളാഗുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഉപയോഗിക്കുന്ന ഫ്ളാഗുകൾക്ക് അഗാധമായ പല അർത്ഥങ്ങളുമുണ്ട്. ഒന്നാമതായി, ചുവന്ന നിറത്തിൽ തലയോട്ടിയും വാളും പതിച്ച ഫ്ളാഗിൻ്റെ അർത്ഥം വിശദമാക്കാം. കൊള്ളക്കാരുടെ മുൻപിൽ ഒരു കപ്പൽ അകപ്പെടുമ്പോഴാണ് ഈ ഫ്ളാഗ് പ്രദർശിപ്പിക്കുന്നത്. യാതൊരു ദയയും കാണിക്കാതെ നിഷ്കരണം എല്ലാവരെയും കൊലപ്പെടുത്തും എന്നാണ് ഈ ഫ്ളാഗിൻ്റെ അർത്ഥം. കടൽ കൊള്ളക്കാർ ചുവന്ന ഫ്ളാഗ് ഉയർത്തിക്കാട്ടിയാൽ പിന്നെ രണ്ടു മാർഗങ്ങളേ ഉള്ളൂ: ഒന്നുകിൽ കൊള്ളക്കാരെ പരാജയപ്പെടുത്തി അതിജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. അടുത്തതായി, കറുത്ത നിറത്തിൽ തലയോട്ടിയും വാളും പതിച്ച ഫ്ളാഗിൻ്റെ അർത്ഥം വിശദമാക്കാം. കൊള്ളക്കാരുടെ മുൻപിൽ അകപ്പെട്ട കപ്പൽ കീഴടങ്ങുകയാണെങ്കിൽ രക്തം വീഴുകയില്ല എന്നാണ് ഈ ഫ്ളാഗിലൂടെ അർത്ഥമാക്കുന്നത്. കടൽ കൊള്ളക്കാർ ഈ ഫ്ളാഗ് ഉയർത്തിക്കാട്ടിയാൽ യുദ്ധം ചെയ്യാൻ ശേഷി ഇല്ലാത്ത പക്ഷം കീഴടങ്ങാം. കീഴടങ്ങിയവരുടെ പണം മാത്രം കവർന്നിട്ട് യാതൊരുവിധ ആക്രമണവും നടത്താതെ വിട്ടയക്കും. ഇനി യുദ്ധം ചെയ്യുവാനുള്ള ശേഷിയുണ്ടെങ്കിൽ പൊരുതി ജയിക്കുക. പോരാടിയ ശേഷം പരാജയപ്പെട്ടാൽ മരണം സുനിശ്ചിതം. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നന്ദി.